ഹായ് ഗൈസ്, ഞാൻ കൈലാസാണ്. നമ്മുടെ ചാനൽ കെ എൻ ഓഫീഷ്യലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. അതിൻ്റെ പൾസർ 250 സീരീസിനെ പറ്റിയാണ്. പൾസർ 250 രണ്ട് മോഡലിലായിട്ടായിരിക്കും ഇറങ്ങുന്നത്. പൾസർ 250 എന്ന് പറയുന്ന ഒരു നേക്കഡ് ബൈക്കും, അതേപോലെ പൾസർ 250F എന്ന് പറയുന്ന ഒരു സെമി ഫയേർഡ് ലൈക്ക് നമ്മുടെ പൾസർ 220F കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു കറക്റ്റ് സ്പിരിച്വൽ സക്സസർ. അതിൻ്റെ അതേപോലെ ഇപ്പം കുറച്ചുകൂടെ ഒരു എന്താ കുറച്ചുകൂടെ എന്താ നല്ലൊരു സ്പൈ ഷോട്ട്സ് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ക്ലോസർ ലുക്ക് ആയിട്ടുള്ള സ്പൈ ഷോട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അതേപോലെ എക്സോസ്റ്റ് ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ അതിനകത്ത് കാണാൻ സാധിക്കുന്ന ഒരു വലിയൊരു മാറ്റം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഇതാണ്, ഹാൻഡിലാണ്. അപ്പം പൾസർ 250 നേക്കഡ് ബൈക്കിന് വരുന്നത് ഒരു സ്ട്രെയിറ്റ് ഹാൻഡിൽ ബാറും, അതേപോലെ നമ്മുടെ എന്താ 250F വരുന്നത് ഒരു എന്താ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസാണ്. അപ്പം അറിയാം ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ്. അപ്പോൾ പൾസർ NS 200 അതേപോലെ RS 200 അകത്തൊക്കെ കണ്ടിട്ടുള്ളത്, ബാക്കിയുള്ള പൾസർ സീരീസിനകത്തും കണ്ടിട്ടുള്ളതാണ്. ആൻഡ് അതേപോലെ ഡ്യുവൽ ചാനൽ ABSഉം അങ്ങനെയുള്ള ഇഷ്ടംപോലെ ഫീച്ചേഴ്സും വരുന്നുണ്ട്. കണക്റ്റിവിറ്റി ഫീച്ചേഴ്സും ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. മോണോഷോക്കാണ് റിയറിൽ വരുന്നത്. ഫ്രണ്ടിൽ 41mm ടെലിസ്കോപ്പിക് ഫോക്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പം ടൊയോട്ട ഫോർച്യൂണറും ടൊയോട്ടയ്ക്ക് നല്ല വിലവർദ്ധനവ് ഉണ്ടാവും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ MG അവരുടെ ഗ്ലോസ്റ്ററിനും എന്താ പ്രൈസ് ഹൈക്ക് കൊണ്ടുവരുന്നുണ്ട്. അബൌട്ട് സെയിം ആണ്, കാരണം വെച്ചാൽ ഇതിനകത്തും അതിനകത്തൊരു 39,000 ഒക്കെ ആയിരുന്നു. അതായത് ടൊയോട്ട ഫോർച്യൂണറിന് ഇൻക്രീസ് ആയത് 39,000 ഒക്കെ ആയിരുന്നു. അപ്പം MG ഗ്ലോസ്റ്ററിന് ഇപ്പോൾ 40,000 ഡിഫറൻസ് വന്നിരിക്കുന്നത്. മിനി കൂപ്പർ SE ഇലക്ട്രിക് ആണ്. അപ്പോൾ മിനി കൂപ്പർ SE ഒരു ഇലക്ട്രിക് വെർഷനാണ്. അത് ഇന്ത്യയിൽ ഉടൻ തന്നെ എത്തും. 50,000 രൂപയൊക്കെയാണ് പറയുന്നൊരു റേഞ്ച്. അതേപോലെ 233 കിലോമീറ്റർ റേഞ്ചൊക്കെയാണ് പറയുന്നത് സിംഗിൾ ചാർജിൽ. നിലവിൽ എതിരാളികളുണ്ടോ? അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കാണ് വരാൻ സാധ്യത. എതിരാളികളെന്ന് പറയാനുള്ളത് വോൾവോ XC40 റീചാർജിൻ്റെ ആ ഒരു ഇലക്ട്രിക് വെർഷൻ, വോൾവോയുടെ വണ്ടി ഉണ്ടല്ലോ, അപ്പോൾ അതിനെയായിട്ടായിരിക്കും റൈവൽ ചെയ്യാൻ പോകുന്നത്. രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും അടുത്ത വർഷം വരാൻ പോകുന്നത്. 50,000 രൂപ ഒക്കെയാണ് ഒരു എസ്റ്റിമേറ്റഡ് എമൗണ്ട്. 2022 ഹ്യുണ്ടായിയുടെ ഫേസ് ലിഫ്റ്റ്സ് ഉണ്ടല്ലോ. അപ്പം ക്രെറ്റയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രെറ്റയ്ക്ക് ഒരു ടിസോണിൻ്റെ അതേ ഒരു ഫ്രണ്ട് ഗ്രില്ലും ആ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റും കൂടെ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഹ്യുണ്ടായിയുടെ ഏറ്റവും കുഞ്ഞൻ SUV, ഇപ്പോൾ ഇന്ത്യയിലുള്ള ഏറ്റവും കുഞ്ഞൻ SUV ആയിട്ടുള്ള വെന്യൂവിന് ഒരു ഫേസ് ലിഫ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഒരു ഫ്രണ്ട് ഗ്രില്ലിനൊക്കെ നല്ല മാറ്റം വരുത്തിയിട്ടുള്ളൊക്കെ ഉള്ളൊരു സ്പൈ ഷോട്ട്സ് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ ഈ ഒരു സ്പൈ ഷോട്ട്സ് കണ്ടിട്ടുള്ള കൊറിയയിൽ നിന്നാണ്. അപ്പോൾ ഉടൻ തന്നെ ഇന്ത്യയിൽ പ്രതീക്ഷിക്കാം. റിയർ എന്താ ടെയിൽ ലൈറ്റിനും ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ബമ്പറിനും ഒക്കെ ചെറിയ ചെറിയ സ്റ്റൈലിംഗ് ഒക്കെ വന്നു കാണും. നിലവിൽ നമ്മുടെ ഈ ഒരു വെന്യൂ 3 എഞ്ചിനിലാണ്. ഒരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ, അതേപോലെ തന്നെ ഒരു 1.5 ലിറ്റർ ഇൻലൈൻ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ, അതേപോലെ ഒരു 1 ലിറ്റർ ടർബോ ചാർജ്ഡ് എന്താ 3 സിലിണ്ടർ എഞ്ചിൻ. ഈ ഒരു 3 എഞ്ചിനിലാണ് നിലവിൽ വെന്യൂ കൊടുക്കപ്പെടുന്നത്. ഇത് തന്നെ ഇതിൽ തന്നെ ആയിരിക്കും വരാൻ സാധ്യത. വേറെ ഫീച്ചേഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അഡാസ് പ്രതീക്ഷിക്കാം, അഡാപ്റ്റീവ് ഡ്രൈവിംഗ് അസിസ്റ്റൻസ്. അപ്പം അഡാസ് ആണല്ലോ ഇപ്പോഴത്തെ ഒരു ഏറ്റവും പുതിയൊരു എന്താ ഗിമിക് ട്രെൻഡിങ് ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഇത് മാൻഡേറ്ററി ആവും. അതായത് ഒരു കാലത്ത് നമുക്കറിയാം ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ ഇഞ്ച് വലിപ്പത്തിൻ്റെത് വെച്ചിട്ടാണല്ലോ. അപ്പോൾ അതേപോലൊരു ഫീച്ചറായി ഇനി മാറിക്കോളും അഡാസ് എന്നുള്ളത്. അപ്പം നല്ലൊരു കാര്യമാണ്, കൂടുതൽ സേഫ്റ്റി ഫീച്ചർ കൊണ്ടുവരുന്നു. അപ്പോൾ അഡാസൊക്കെ നമുക്ക് ഈ ഹ്യുണ്ടായിയുടെ വെന്യൂവിനെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അസ്തർ ഇറക്കിയത് കൊണ്ടാണ്. അസ്തറും XUV 700 ഇതേപോലെ എന്താ അഡാസിൻ്റെ ഇതുണ്ട്. അപ്പോൾ അത് കൊണ്ടുകൊണ്ട് നമുക്ക് ഒരു അഡാസ് ഫീച്ചർ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം പിന്നെ കൂടുതൽ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സ് ഒക്കെ വീണ്ടും കാണാം. നമ്മുടെ ചാനൽ കഴിഞ്ഞ ഓഫീഷ്യൽ സബ്സ്ക്രൈബ് ഷെയറിലേക്ക് നിങ്ങളുടെ വലിയ റെക്കമെൻറ്റുകളും മറ്റും രേഖപ്പെടുത്തുക. ആൻഡ് തന്നെ സ്റ്റേ ഹാപ്പി, ബി കൂൾ ആൻഡ് വേറെന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ശരി എന്നാൽ.